അരൂർ തുറവൂർ ദേശീയപാതയിൽ ജനങ്ങളുടെ ദുരിതയാത്ര തുടരുന്നു. ആകാശപാതയുടെ നിർമ്മാണം സംബന്ധിച്ച് ഹൈക്കോടതിയുടെ നിശിത വിമർശനത്തിന് ശേഷവും ഇതിന് പരിഹാരമില്ല. ചെളിക്കുണ്ടിലൂടെയുള്ള യാത്രയ്ക്ക് പുറമെ ഗതാഗത കുരുക്കും വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. എസ് ശരൺ വിവരങ്ങൾ നൽകും. ശരൺ, ജനങ്ങളുടെ ദുരിതയാത്ര കുറേ നാളുകളായി നമ്മൾ കാണുന്നതാണ് ഈ അരൂർ തുറവൂർ ദേശീയപാതയിൽ. ഇപ്പോൾ മഴയൊന്ന് കനത്ത് പെയ്തു കഴിഞ്ഞാൽ ചെളിക്കുളമാകുന്നു, കൂടുതൽ ദുരിതമയമാകുന്നു യാത്ര. എന്താണ് ഇപ്പോൾ ആ പാതയിലൂടെ നിലവിലുള്ള അവസ്ഥ? ഇത് പരിഹരിക്കാൻ ഏതെല്ലാം നിലക്കുള്ള നടപടികൾ ഈ ഘട്ടത്തിൽ നടക്കുന്നുണ്ട്? സൈഫുദ്ദീൻ, അതായത് ഈ സമീപകാലത്തൊന്നും തന്നെ ഹൈക്കോടതി ഒരു വിഷയത്തിൽ ഇത്രയേറെ വിമർശനം ഉന്നയിച്ചിട്ടുണ്ടാവില്ല. അത്രയേറെ വിമർശനമാണ് അരൂർ തുറവൂർ ആകാശപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് ചന്തിരൂരാണ്. ഈ പ്രദേശത്ത് നമുക്ക് കൃത്യമായി കാണാൻ കഴിയുന്നുണ്ട്, ഒരു വശത്ത് ഈ ആകാശപാതയുടെ നിർമ്മാണം നടക്കുകയാണ്. എന്തായാലും ഒരിടത്ത് ഇത്തരത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അധികൃതർ ഈ ബദൽ മാർഗങ്ങൾ തയ്യാറാക്കാറുണ്ട്. പക്ഷേ അത്തരത്തിലൊരു ബദൽ മാർഗങ്ങൾ തയ്യാറാക്കാത്തതിന്റെ പേരിലാണ് ഹൈക്കോടതി നിശിതമായ വിമർശനം ഉന്നയിച്ചിരുന്നത്. ദേശീയപാത അതോറിറ്റി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഇത്തരത്തിലല്ല പ്രവർത്തിക്കേണ്ടത് എന്നുള്ള വിമർശനം കോടതിയുടെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നതാണ്. കാരണം അത്രയേറെ ആളുകൾ, ഇവിടേക്ക് എത്തുന്ന ആളുകൾ ഗതാഗത കുരുക്കിൽപ്പെട്ട് മണിക്കൂറുകളോളം കിടക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. മറ്റ് ബദർ മാർഗങ്ങളൊന്നും തന്നെ ഇവിടെ ഒരുക്കിയിരുന്നില്ല. അങ്ങനെ ഈ സ്കൂൾ കുട്ടികൾ അടക്കമുള്ള ദുരിതം നേരിടുന്ന ദുരിതം കണ്ടുകൊണ്ടാണ് ഹൈക്കോടതി വിമർശനം ഉന്നയിക്കുക. ഒപ്പം തന്നെ ഒരു അമിക്കസ് ക്യൂറിയെ നിയോഗിക്കുകയും ചെയ്തത്. അമിക്കസ് ക്യൂറി ഇവിടെ നേരിട്ട് സന്ദർശനം നടത്തി റിപ്പോർട്ട് ഹാജരാക്കണം, അല്ലെങ്കിൽ സമർപ്പിക്കണമെന്നുള്ള നിർദ്ദേശമാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. എന്തായാലും അമിക്കസ് ക്യൂറി ഇന്നലെ സന്ദർശനം നടത്തിയിരുന്നു. റിപ്പോർട്ട് തയ്യാറാക്കി ഇന്ന് കോടതിയിൽ നൽകുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എങ്കിൽ പോലും ഇവിടെ ആളുകളുടെ, അതായത് ഹൈക്കോടതിയുടെ വിമർശനത്തിന് പിന്നാലെ പോലും ആളുകളുടെ ദുരിതത്തിന് ഒരു കുറവുമില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. കാരണം എനിക്ക് സമീപത്തായി കാണുന്നത് ചെളിക്കുണ്ടാണ്. ഇത് ഒരു രീതിയിലും ഇതുവഴി യാത്ര ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ തന്നെ ചെളിക്കുണ്ട് രൂപപ്പെട്ടിട്ടുണ്ട്. ഇവിടെ എത്തുന്ന വാഹനങ്ങൾ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിയാണ് മുന്നോട്ട് പോകുന്നത്. ഒപ്പം തന്നെയാണ് ഗതാഗത കുരുക്ക്. രാവിലെയും ഈ സമയത്തും, അതായത് സ്കൂൾ വിടുന്ന ഈ സമയത്തടക്കം വലിയ ഗതാഗത കുരുക്ക് ഈ പരിസരത്താകെ തന്നെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നാട്ടുകാർ നമുക്ക് ചോദിക്കാം, അതായത് ഇപ്പോൾ ഹൈക്കോടതിയുടെ വലിയ വിമർശനം ഉണ്ടായി, അമിക്കസ് ക്യൂറി വന്നു, അപ്പൊ അതിന്റെ പേരിലാണ് ഇതിപ്പോ ഇത് മാത്രം ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഇപ്പോ 5 ദിവസം അടച്ചിട്ടുകൊണ്ട് വീണ്ടും രണ്ടാമത് ജനങ്ങളുടെ പ്രതിഷേധം കണക്കിലെടുത്ത് രണ്ടാമത് റോഡ് പണിത റോഡാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത്രയും വലിയ സ്കൂളിൽ നിന്ന് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പോകുന്ന വഴിയാണ് നോക്ക്. യാതൊരുവിധ ഒരു കുട്ടികൾക്ക് പോലും സുരക്ഷിതമായി നടന്ന് വീട്ടിലേക്ക് എത്താൻ സാധിക്കുകയില്ല. അശാസ്ത്രീയം, വളരെ അശാസ്ത്രീയമായിട്ട് ജനങ്ങളെ ഉപദ്രവിച്ചുകൊണ്ടിട്ടാണ് ഈ തുറവൂർ അരൂർ എലിവേറ്റഡ് ഹൈവേയുടെ നിർമ്മാണം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. യാതൊരുവിധ മുൻകരുതലുകളുമില്ല. ഇവിടെയുള്ള ജീവിക്കുന്ന ആളുകൾക്ക് എങ്ങനെ ജോലിക്ക് പോകുമെന്നോ വിദ്യാർത്ഥികൾ എങ്ങനെ സ്കൂളിൽ പോകുമെന്നോ എന്നുള്ള യാതൊരുവിധ പരിഗണനയും അവർക്കില്ല. അവരവരുടെ ജോലി ചെയ്താൽ മാത്രം മതി എന്നുള്ള അഹങ്കാരത്തോടുകൂടി തന്നെയാണ് അവരിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കെട്ടിക്കിടക്കുന്ന വെള്ളവും ഇവിടെ ഈ ചെളിയും നിറഞ്ഞിരിക്കുന്ന ഈ സ്ഥലം കണ്ടിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പോലും സ്വമേധയാ കേസെടുത്ത് ഇതിനൊരു പരിഹാരം കാണണമെന്ന് കൽപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അമിക്കസ് ക്യൂറി വന്ന് നോക്കി. എന്നിട്ട് പോലും യാതൊരുവിധ നിർമ്മാണ പ്രവർത്തനങ്ങളും, 5 ദിവസം ഈ റോഡ് അടച്ചിട്ടുകൊണ്ട് അരൂർ അമ്പലം ജംഗ്ഷനിൽ നിന്ന് വാഹനങ്ങൾ, വലിയ വാഹനങ്ങളെല്ലാം തിരിച്ചുവിട്ടുകൊണ്ട് ഈ റോഡ് നന്നാക്കുമെന്ന് പറഞ്ഞെങ്കിൽ, അതായത് ഇവിടെ ഈ ഡ്രഡ്ജിങ് പണികളൊക്കെ നടക്കുന്നുണ്ട്. അത് നമുക്ക് ഇവിടെ അധികം നിൽക്കാൻ കഴിയാത്ത വിധത്തിൽ കഞ്ചസ്റ്റഡ് ആണ്. കാരണം ഈ വാഹനങ്ങൾ കടന്നു പോകുന്നപ്പോൾ തന്നെ ചെളിക്കുണ്ടൊക്കെ ഉണ്ട്. ഇവിടെ ആളുകൾക്ക് നിൽക്കാനും കഴിയാത്ത അവസ്ഥയുണ്ട്. ഈ ഡ്രഡ്ജിങ് പണികൾ നടക്കാനുള്ള, അപ്പൊ അതിന്റെ ഭാഗമായി വെള്ളം ഒഴുക്കി വിടുന്നതാണ് ഇവിടെ. ഇത് ഇവരെ 13 കിലോമീറ്റർ ഫയൽ ചെയ്യുന്നുണ്ട്. ഈ 13 കിലോമീറ്ററിൽ ഫയൽ ചെയ്തെടുക്കുന്ന ഈ ചെളി ഉണ്ടല്ല, അത് ശരിക്കും ഫയൽ ചെയ്തെടുക്കുന്ന സമയത്ത് തന്നെ ഇത് കൊണ്ട് ഇവിടെ എവിടെയും നിക്ഷേപിക്കേണ്ടതാണ്. അവരിതിന്റെ അകത്ത് മല പോലെ കൂട്ടി വെച്ചിരിക്കുകയാണ്. ഈ മഴ വരുമ്പോഴൊക്കെ ഈ ചെളിയും ഈ കെമിക്കലും എല്ലാം കൂടെ റോഡിലേക്ക് ഒഴുകി വരികയാണ്. ടൂ വീലറുകാരാണ് ഏറ്റവും കൂടുതൽ ദുരിതമനുഭവിക്കുന്നത്. ഒരുപാട് പേര് സ്ലിപ്പ് ചെയ്ത് വീഴുന്നുണ്ട്. പിന്നെ ഒരാൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും റോഡ് ക്രോസ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു രോഗിയായ ഒരാൾക്ക് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റുന്നില്ല, ആരാധനാലയത്തിൽ പോകാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ സാധാരണ ജനങ്ങൾക്കുണ്ട് ഇവിടെ. അതെ, ഈ ചേട്ടനാണെങ്കിൽ ഹാർട്ടിന്റെ ബ്ലോക്ക് 2-3 ബ്ലോക്ക് കഴിഞ്ഞിരിക്കണം. പുള്ളി മരുന്ന് മേടിക്കാൻ ഇപ്പൊ രാവിലെ ഉച്ചക്ക് 3 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. പോകാൻ പറ്റണില്ല, നടക്കാൻ പറ്റണില്ല. ഇവിടെ എല്ലാം വീട്, ഇവിടെ ഉള്ള വീടുകാർ മൊത്തം അല്ലേ അനുഭവിക്കുന്ന ഒരവസ്ഥ എനിക്ക്. ഇത് മൊത്തം കെട്ടിവെച്ചിട്ട് 2 രാജ്യമാക്കിയ പോലെയാണ്. ഇപ്പൊ ഞങ്ങൾക്ക് അങ്ങോട്ടും അവിടെ ഉള്ളവർക്ക് ഇങ്ങോട്ടും വരാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാക്കിയിരിക്കുക. ഇപ്പൊ തന്നെ 1000 കുട്ടികൾ പഠിക്കുന്ന ഈ സ്കൂളാണ്. ഇന്ന് അവിടെ ക്രോസ് ചെയ്യാൻ വേണ്ടി എത്ര നേരം കുട്ടികൾ ഇന്ന് വണ്ടിക്കാര്
ഒന്ന് മനസാക്ഷി വെച്ച് നിർത്തി കൊടുത്തെങ്കിൽ അവർക്ക് പോവാം, അല്ലെങ്കിൽ പോകില്ല. ആ സമയത്ത് സ്കൂളിൽ വിടുന്ന സമയത്ത് രാവിലെ സമയത്ത് ഒരു പോലീസുകാരെങ്കിലും ഇവിടെ നിർത്തിയിട്ട് ആ കുട്ടികളൊന്ന് ക്രോസ് ചെയ്യാനെങ്കിലുള്ള ഒരു ഇത് കാണിക്കണം. അതുപോലെ കാണ ശരിക്കും പടുത്തിട്ടില്ല, കാണ അശാസ്ത്രീയമായിട്ട് പടുത്തു വെച്ചിരിക്കും, അതിന് നീരൊഴുക്കില്ല ഇവിടെ, ആ അറ്റം ബ്ലോക്കായിരിക്കുകയാണ്. എന്നിട്ട് ആ കാണലേക്ക് മറ്റുള്ളടത്തുള്ള വെള്ളം എല്ലാം കൂടി കുഴി കുത്തി അവിടെ കൊണ്ടുവന്ന് വിട്ടിരിക്കെ ചാല് പോലെ കയറിയിട്ട് ഈ വെള്ളം ഒഴുകിപ്പോകണ്ട്, അതിനുള്ള സൗകര്യം ഇല്ല, അത് അവർ ക്ലീൻ ചെയ്തിട്ടില്ല. സൈഫുദ്ദീൻ, നമുക്ക് കുറച്ച് യാത്രക്കാരുടെ പ്രതികരണത്തിലേക്ക് കൂടി പോകാമെന്ന് കരുതുന്നു. നാട്ടുകാരുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. ഇവിടെ എത്തുന്ന ആളുകളാകെ തന്നെ ഈ ചെളിക്കുണ്ടിൽ പെട്ട് കഷ്ടപ്പെട്ടാണ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും നേരത്തെ ഈ നിർമ്മാണം നടക്കുന്ന സമയത്ത് ഇത് പൂർണ്ണമായി തന്നെ അടച്ചിട്ടിരിക്കുകയായിരുന്നു. സമീപത്ത് അരൂർ ക്ഷേത്രമുണ്ട്, ആ ക്ഷേത്രത്തിന്റെ ഭാഗത്ത് നിന്നും വാഹനങ്ങൾ വഴിതിരിച്ചു വിടുകയാണ് ചെയ്തിരുന്നത്. പ്രത്യേകിച്ച് വടുതല വഴി വഴിതിരിച്ചു വിടുകയാണ് ചെയ്തത്. ഇവിടെ ഭയങ്കര കഷ്ടപ്പാടാണല്ലേ ഇവിടെ വരെ ആയിട്ടില്ല. തീർച്ചയായും ഇത്തരത്തിലൊരു പ്രതികരണമാണ് ആളുകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഇവിടെ ഇരുചക്ര വാഹനങ്ങൾ അടക്കം ഒരുപാട് ബുദ്ധിമുട്ടിയാണ്. ഞാൻ സൂചിപ്പിച്ചു വന്നത് ഈ അരൂർ ക്ഷേത്രത്തിന്റെ സമീപത്ത് നിന്നാണ് ഇത്തരത്തിൽ വാഹനങ്ങൾ വഴിതിരിച്ചു വിട്ടിരുന്നത്. അത് വടുതല വഴി ചേർത്തലയിൽ എത്തി ചേരുന്ന വിധത്തിലാണ് ക്രമീകരണം നടത്തിയിരുന്നത്. അതോടുകൂടി ഈ വലിയ ഗതാഗത കുരുക്ക് രൂപപ്പെടുകയായിരുന്നു. എന്തായാലും ഈ പ്രദേശമാകെ തന്നെ അടഞ്ഞു കടന്നിരുന്നതാണ്. പക്ഷേ ഇന്നലെ അമിക്കസ് ക്യൂറി എത്തുന്നതിന് തൊട്ടു മുമ്പായിട്ടാണ് ഇത് തുറന്നു കൊടുക്കുകയും ഇതുവഴി വാഹനങ്ങൾക്ക് പ്രവേശനം അനുവദിക്കുകയും ചെയ്തിരുന്നത്. പക്ഷേ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് ചെളിക്കുണ്ടാണ്. ഇവിടെ മൊത്തവും ചെളിക്കുണ്ടുള്ള തന്നെ ചേട്ടാ രക്ഷയില്ലേ? എന്താണ് ഈ വഴിയുടെ അവസ്ഥ? വളരെ ദുരിതം തന്നെയാണ്. സ്കൂൾ കുട്ടികൾ കൊണ്ടുപോകുന്ന ട്രിപ്പാണ്, ഒട്ടും നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇവിടെ ഇപ്പം ഒരുപാട് ദൂരമുണ്ട്. തികച്ചും ദുരിതപൂർണമാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. ഇവിടെ എത്തുന്ന ആളുകളെ സംബന്ധിച്ച് എന്തായാലും ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ സ്കൂൾ വിട്ട സമയമായിരുന്നു അല്പസമയം മുമ്പ്. ഇവിടുന്ന് വാർഡ് മെമ്പർ കൂടി നമുക്ക് എന്താണ് ശരിക്കും ഇവിടെ നേരിടുന്ന പ്രശ്നം എന്താണ്? ഇപ്പോ ഇവര് 5 ദിവസം അടച്ചിട്ടുണ്ട് ഗതാഗതം. അതുവഴി തിരിച്ചുവിട്ട് സ്കൂൾ കുട്ടികളുടെ വിദ്യാഭ്യാസം പോലും 3 ദിവസം മുടക്കി. എന്നിട്ട് ഇതിനൊരു ഫലമുണ്ടായോ? ഒരു ഫലമുണ്ടായാലും ഇപ്പോഴും നിങ്ങൾക്കിത് കാണാവുന്നതാണ്. ഇന്ന് ഞങ്ങൾ പഞ്ചായത്ത് ഭരണസമിതി ഒന്നടങ്കം കളക്ടറെ കാണാൻ പോയി. പക്ഷെ കളക്ടറിന്റെ ഭാഗത്തുനിന്ന് പോലും ഒരു അനുകൂലമായ നടപടിയല്ല നമുക്കുണ്ടായത്. പുള്ളി ഈ കരാർ കമ്പനിക്കാർക്ക് ഒത്താശ ചെയ്തു കൊടുക്കണമെന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. അതുകൊണ്ട് ഞങ്ങളും ഒരു വലിയൊരു ജനകീയ സമരം തന്നെ തുടരുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. നേരത്തെ ജില്ലാ കളക്ടറെ വലിയ രീതിയിൽ തന്നെ വിമർശിച്ചിരുന്നു ഹൈക്കോടതി. അതെ അതെ, പക്ഷെ ജില്ലാ കളക്ടർ ഈ കരാർ കമ്പനിക്കാരുടെ ഭാഗത്തുനിന്നുകൊണ്ടും അവർക്ക് അനുകൂലമായ നടപടിയെടുത്തുകൊണ്ട്.